ഒരു പൊതുസ്ഥലത്തു വെച്ച് അതും ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ ദാമോദരൻ വിഷം കുടിച്ചിരിക്കുകയാണ്. അതൊരു ദുഃഖകരമായ വിഷയമാണ്. അതുകൊണ്ട് ഒരു കല്യാണമാണ് മുടങ്ങിപ്പോയത്. ഉടൻ തന്നെ ആ കല്യാണം നടത്തണമെന്ന് സുഗണൻ തമ്പിയും കുടുംബവും പരാതി തന്നിട്ടുണ്ട്. എന്തു പറയുന്നു മുരളി? എന്തു പറയുന്നു? അച്ഛനൊന്ന് ആശുപത്രിയിൽ നിന്ന് വന്നോട്ടെ, അതിനുശേഷം അടുത്ത മുഹൂർത്തത്തിൽ ഈ കല്യാണം നടത്താം. ഓഹോ, എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയുടെ വയറ്റിലൊരു കൊച്ചുണ്ട്. അതിനി എത്ര നാൾ കാത്തിരിക്കണം? അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം കല്യാണം നടത്തിയാൽ മതി എന്നാണ് തീരുമാനം. ചേട്ടാ, ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങളുടെ കലയെ കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നവന് കാശിന്റെ വകയില്ലെന്നുള്ളതാണ് സത്യം. എന്ത് ചെയ്യാന, രണ്ടുപേരും തെറ്റെയ്തു. ഇപ്പതേ വയറും തള്ളിക്കൊണ്ടുവന്ന് നിൽക്കുക. അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഡോക്ടറെ കാണിക്കണം, പ്രസവത്തിനും നല്ലൊരു ചെലവുണ്ട്. അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ കിടക്കുന്നു. അതൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അതായത് മര്യാദക്ക് ചെയ്യുമായിരുന്നല്ലോ. അതിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഈ വിഷമെല്ലാം കുടിച്ച് ചുമ്മാ നാട്ടുകാരുടെ മുമ്പിൽ ഈ അഭ്യാസം കാണിക്കുന്നത്. നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്ന മാതിരി അല്ലല്ലോ തോന്നുന്നേ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ മോനെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി വന്നതുപോലെയാ തോന്നുന്നേ. നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടാതെ കാര്യം മാത്രം സംസാരിക്കുക. ഈ നാട്ടില് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് നിങ്ങൾക്കാണ്. അവരുടെ ആവശ്യം അങ്ങ് നിറവേറ്റി കൊടുത്തൂടെ? അതങ്ങനെ പെട്ടെന്ന് നടക്കില്ലല്ലോ. സ്വത്ത് മുഴുവൻ മുരളിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് കിടക്കല്ലേ. അവനും ഭാര്യ ഒന്നിച്ച് ആധാരത്തിൽ കയ്യൊപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഭാഗം വയ്ക്കൽ നടക്കൂ. മുരളിയുടെ കല്യാണം മുടങ്ങിയത് കൊണ്ടാണ് ഇന്നിപ്പോ ഞങ്ങളുടെ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നത്. എന്നാ പിന്നെ ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് ഇനി ഇതൊരുപാട് വൈകിക്കണ്ട. എത്രയും വേഗം എന്റെ കല്യാണം നടത്തിയിട്ട് മഹേഷിന് എഴുതി കൊടുക്കാനുള്ളത് കയ്യോടെ എഴുതി കൊടുത്തേക്കാം. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ മുരളി. നിന്റെ അച്ഛൻ ഒരു സാധാരണ ആളല്ല. വീട്ടിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്കാർക്കും അറിയില്ല. ദാമോദരനെയും ദാമോദരന്റെ അച്ഛനെയും മുത്തച്ഛനെയും എല്ലാവരെയും ഈ നാട്ടുകാർ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ദാമോദരൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതത്ര നിസ്സാരമായിട്ട് വിടാൻ പറ്റുന്ന കാര്യമല്ല. ശേഖരൻ തമ്പിയുടെ മക്കള് ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് വന്നിരുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ നാട്ടുകാരെല്ലാം ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനിരുന്നതാ. ദാമോദരൻ ഇപ്പോഴും ആശുപത്രിയില്ല.